നമസ്കാരം. യു ഡി എഫ് എന്ന സംവിധാനം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ഞങ്ങൾ തന്നെ നേരത്തെ ഒരു സ്റ്റോറി ചെയ്തിരുന്നു, ഇനിയിപ്പോൾ ലീഗ് ഡെമോക്രാറ്റിക് ഫ്രണ്ടായിരിക്കും ചിലപ്പോൾ നേതൃത്വം നൽകുന്നത് ഈ ഒരു പാർട്ടിക്ക്. കോൺഗ്രസ് ഒരു പരുവത്തിലായി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ പരാതികൾ കേട്ട്, കോൺഗ്രസിനുള്ളിലെ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ പരാതികൾ കേട്ട് എഐസിസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ തലകറങ്ങി വീണു എന്ന തരത്തിൽ ഒരു വാർത്ത ഞങ്ങൾ നൽകിയിരുന്നു. സത്യം പറഞ്ഞാൽ താരിഖ് അൻവർ എങ്ങനെയോ പിടിച്ചു നിന്നതാണ്, തലകറങ്ങി താഴെ വീണോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഞെട്ടിപ്പോയിട്ടുണ്ടാകും. ഇവിടെ ദേശീയ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ കേരളത്തിലെ അവസ്ഥ, കാരണം കേരളം മാത്രമേ അവർക്ക് പ്രതീക്ഷിക്കാനുള്ളൂ, ബാക്കി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തകർന്ന തരിപ്പണമായി തകർന്നടിഞ്ഞ് തുരുമ്പെടുത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ്. കേരളത്തിൽ ഒരു 10 സീറ്റെങ്കിലും നിയമസഭയിലോ അല്ലെങ്കിൽ എവിടെയായാലും കിട്ടിയെങ്കിൽ ഒരു സമാധാനം, അത് പറഞ്ഞെങ്കിലും നിൽക്കാമല്ലോ എന്ന ഒരു ആശ്വാസത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ചുമതലയുള്ള, കേരളത്തിൻ്റെ ചുമതലയുള്ള ആളുകളൊക്കെ തന്നെ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കേരളത്തിൽ കോൺഗ്രസിനെ കേരളത്തിലെ നേതാക്കൾ തന്നെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന്, ഹൈക്കമാൻഡിന് വ്യക്തമായിട്ടുണ്ട്. എന്തൊക്കെയായാലും യു ഡി എഫിൻ്റെ ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, പലതരത്തിലുള്ള ആജ്ഞകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നവർ മാറണം, ഇന്നവർ ഇങ്ങോട്ട് വരണം, അങ്ങോട്ട് പോകണം, ഇന്നയാൾ നേതൃത്വം കൊടുക്കണം എന്നൊക്കെ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ആജ്ഞകൾ കൊടുക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ ലീഗ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ കൊടുക്കുന്ന ആജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കണം, എത്രയും പെട്ടെന്ന് പരിഹരിച്ച് എല്ലാം സെറ്റാക്കിക്കോണം, ഇല്ലെങ്കിൽ യു ഡി എഫ് ഒരിടത്തും പച്ചതൊടില്ല എന്ന ഒരു നിർദ്ദേശമാണ് അതിശക്തമായി തന്നെ ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ലീഗ് അടക്കമുള്ള പാർട്ടികൾ നൽകിയിരിക്കുന്നത്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ നിയമസഭയിലും പച്ചതൊടില്ല പാർട്ടി എന്ന് കേന്ദ്ര നേതൃത്വത്തോട് യു ഡി എഫ് ഘടകകക്ഷികൾ പറഞ്ഞു. ഇത് കേട്ട് താരിഖ് അൻവർ എന്താണ് പറഞ്ഞത് എന്ന് നമുക്കറിയില്ല. എന്തായാലും ഘടകകക്ഷികൾ, ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുമായിട്ടാണ് കഴിഞ്ഞ ദിവസം താരിഖ് അൻവർ മീറ്റിംഗ് നടത്തിയത്. അതിൽ വളരെ ശക്തമായ വാദമാണ് ലീഗ് ഉന്നയിച്ചിരിക്കുന്നത്, കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്ന ഒരു പരോക്ഷമായ സൂചന തന്നെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് ഈ ഘടകകക്ഷികളെല്ലാം ചേർന്ന് നൽകിയിരിക്കുന്നത്. മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടി കൂടുതൽ സജീവമാകണം എന്ന ഒരഭിപ്രായവും കൂടി അവർ വയ്ക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ സംസ്ഥാന കോൺഗ്രസിലുണ്ടായ പ്രശ്നപരിഹാര ചർച്ചകൾക്ക് എത്തിയ ഹൈക്കമാൻഡ് പ്രതിനിധിയും സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന് മുന്നിലാണ് സംസ്ഥാന കോൺഗ്രസിൽ സർവത്ര പ്രശ്നങ്ങളാണെന്ന് ഘടകകക്ഷികൾ ഒറ്റക്കെട്ടായി കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതുപോലെ ഉമ്മൻചാണ്ടി കോൺഗ്രസ് നേതൃത്വത്തിൽ കൂടുതൽ സജീവമായേ പറ്റൂ, കോൺഗ്രസിലെ ഗ്രൂപ്പ് വീതം വെപ്പും വഴക്കും അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും ഇതിനായി കേന്ദ്ര നേതൃത്വം അടിയന്തരമായി ഇടപെടണമെന്നുമാണ് ഇപ്പോൾ ലീഗ് പറയുന്നത്. അതുപോലെ പാലാ സീറ്റ് മാണി സി കാപ്പന് നൽകാൻ തയ്യാറാണെന്നും എൻ സി പിയെ മുന്നണിയിലെത്തിക്കാനുള്ള ശ്രമം അടിയന്തരമായി നടത്തണമെന്നുമാണ് നമ്മുടെ പി ജെ ജോസഫ് സാർ പറഞ്ഞത്. സംഘടനാ പ്രശ്നങ്ങൾക്കൊപ്പം ഗ്രൂപ്പ് അതിപ്രസരം, ഇത് കോൺഗ്രസിനെ പിന്നോട്ടടിക്കുന്നു. ലീഗ് പലപ്പോഴായി ഈ ഗ്രൂപ്പ് പ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്, എന്നിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല, എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം ലീഗ് നേതൃത്വം താരിഖ് അൻവറിനോട് പറഞ്ഞത്. സീറ്റ് വിഭജനത്തിൽ അടക്കം വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കണം, എല്ലാ ഘടകകക്ഷികൾക്കും തുല്യ പരിഗണന നൽകണമെന്നായിരുന്നു സി പി ജോൺ ആവശ്യപ്പെട്ടത്. സുരക്ഷിതമായൊരു സീറ്റടക്കം 3 സീറ്റെങ്കിലും സി എം പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകണമെന്ന് സി പി ജോൺ പറഞ്ഞു. അങ്ങനെ നിരവധി ഘടകകക്ഷികൾ, വലിയ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കൾ പരാതിയുടെ ഭണ്ണക്കെട്ടുമായി എത്തിയതുപോലെ ഇപ്പോൾ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളും പരാതിയുടെ ഭണ്ണക്കെട്ടും അതുപോലെ ആജ്ഞകൾ, ലീഗാവുമ്പോൾ ഒരു ആജ്ഞയുടെ സ്വരം കൂടിയുണ്ട്, കാരണം ഇന്നത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഹൈക്കമാൻഡിനും അറിയാം ലീഗിൻ്റെ ശക്തി. ലീഗ് ഇവിടെ എത്രമാത്രം യു ഡി എഫിനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പല സ്ഥാനാർത്ഥികളും ജയിക്കുന്നത് ലീഗിൻ്റെ കളികൾ കൊണ്ടാണ്, ലീഗിൻ്റെ വോട്ട് കൊണ്ടാണ് എന്നുള്ള കാര്യം ഹൈക്കമാൻഡിന് നന്നായിട്ട് അറിയാം. എന്തായാലും ലീഗിനെ അങ്ങോട്ട് ചോദ്യം ചെയ്യാനൊന്നും താരിഖ് അൻവറിന് പറ്റില്ല. എന്തൊക്കെയായാലും കുഞ്ഞാലിക്കുട്ടി പറയുന്നത്, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും പറയുന്നത് അനുസരിക്കുകയല്ലാതെ താരിഖ് അൻവറിന് വേറെ മാർഗമുണ്ടെന്ന് തോന്നില്ല. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പച്ചതൊടില്ല എന്ന ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ഘടകകക്ഷികൾ നൽകിയിരിക്കുന്നത്. ഏതാണ്ട് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് വരുന്നത്. നമ്മൾ നേരത്തെ ഒരു സ്റ്റോറി ചെയ്തതുപോലെ യു ഡി എഫിൻ്റെ തകർച്ച, അത് ബി ജെ പിയുടെ മുന്നേറ്റത്തിനുള്ള ഒരു തികഞ്ഞ കാരണമാണ്. കാരണം ജനങ്ങൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നു, പ്രധാന പ്രതിപക്ഷമായി ബി ജെ പി മാറും എന്നതിൻ്റെ സൂചനയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുന്നേറ്റം സൂചിപ്പിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയമായും അല്ലെങ്കിൽ ഇതിനെ പരിഹസിക്കുന്നവരൊക്കെ ഉണ്ടാകാം, പക്ഷേ കാര്യങ്ങൾ ആ നിലയ്ക്ക് തന്നെയാണ് പോകുന്നത്. ഇവർ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഒത്തുകളിച്ചില്ലെങ്കിൽ, മര്യാദയ്ക്ക് വോട്ടിംഗ് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ യഥാർത്ഥ രീതിയിലുള്ള വോട്ടുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ കൃത്യമായി നടന്നു പോവുകയാണെങ്കിൽ ബി ജെ പി പ്രധാന പ്രതിപക്ഷമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കോൺഗ്രസിൻ്റെ തകർച്ചയും ഇതുപോലെയുള്ള വഴക്കുകളും ബഹളങ്ങളും ഒക്കെ ഉടൻ തന്നെ പരിഹരിക്കപ്പെടും എന്ന വിശ്വാസമൊന്നും കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഇല്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്, നമുക്ക് കണ്ടറിയാം എന്താകുമെന്ന്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചാൽ അവർക്ക് കൊള്ളാം, അല്ലാതെ വേറെ ആർക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ലീഗ് ഒരു അപ്രമാദിത്വമായി തന്നെ യു ഡി എഫിൽ കോൺഗ്രസിനെ മറികടന്ന് കവച്ചു വെച്ച് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ആജ്ഞകളും നിർദ്ദേശങ്ങളുമായി എന്നുള്ള കാര്യമാണ് ഈ ഒരു അവസരത്തിൽ ശ്രദ്ധേയമാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.